രാജ്യത്ത് വാക്സിന് ഒട്ടവില നിശ്ചയിക്കണമെന്ന് സുപ്രീം കോടതി. ഭേദഗതി ചെയ്ത വാക്സിൻ നയം രണ്ടാഴ്ചക്കകം പ്രഖ്യാപിക്കാൻ ഉത്തരവ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വാക്സിൻ രണ്ട് വിലയുടെ യുക്തി ബോധ്യപ്പെടുന്നില്ലെന്ന് കോടതി. കോവിൻ ആപ്പിലെ രജിസ്ട്രേഷൻ രീതിക്കും ഭേദഗതി വേണം. കേന്ദ്ര സർക്കാർ വാക്സിൻ വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഫെഡറൽ സംവിധാനത്തിന് ചേർന്ന നടപടിയെന്നും കോടതി. സംസ്ഥാനങ്ങളെ നിരാലംബരാക്കരുതെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്ന് സംസ്ഥാനം. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ പാസ്സായി. പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കിയിരിക്കും. ദ്വീപിൽ സംഘപരിവാർ കാവ്യ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ജാക്കോണിയൻ നിയമത്തെ അറബിക്കടലിൽ എറിയണമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രമേയം ഭരണഘടനാ വിരുദ്ധമെന്ന് ബിജെപി. ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഹർജിക്കാർക്ക് നിർദ്ദേശം. രാജ്യത്ത് കോവിഡ് പ്രതിദിന കണക്കും മരണനിരക്കും കുറയുന്നു. 24 മണിക്കൂറിനിടെ 152,734 പുതിയ രോഗികൾ, 3,128 മരണം. കോവിഷീൽഡ് ഒറ്റ ഡോസ് മതിയോ എന്ന് വിദഗ്ധ സമിതി പരിശോധിക്കും. സെൻട്രൽ വിസ്റ്റ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതിയുടെ അനുമതി. CBSE പരീക്ഷയുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമെന്ന് കേന്ദ്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് തീർന്നു. ലോക്ക്ഡൌൺ ലംഘിച്ച് ആദ്യ കുർബാന നടത്തിയതിന് അങ്കമാലിയിൽ വൈദികൻ അറസ്റ്റ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. ശബരിമല വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംഘർഷങ്ങളിൽ ഖേദപ്രകടനം നടത്തിയതിനെ വളച്ചൊടിച്ചെന്ന് സഭയിൽ വിശദീകരണം. വിശ്വാസ സംരക്ഷണത്തിന് LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് KK ശൈലജ. BD സതീശന്റെ ക്രിയാത്മക നിർദ്ദേശങ്ങളെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ലെന്ന് മുൻ പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് വിമർശനം. ചിറ്റയം ഗോപകുമാർ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ. കൊടകര കുഴൽപ്പണ സംഘത്തിന് മുറിയെടുത്തു നൽകിയത് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് തൃശൂർ ഓഫീസ് സെക്രട്ടറി. ധർമ്മരാജനെ പരിചയമില്ലെന്നും ഓഫീസ് സെക്രട്ടറിയുടെ മൊഴി. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് കൂടുതൽ പണം കണ്ടെത്താൻ വീടുകളിൽ റെയ്ഡ് തുടരുന്നു. ഇതുവരെ കണ്ടെത്തിയത് 1,26,00,000 രൂപ. KPCC താൽക്കാലിക അധ്യക്ഷനുണ്ടാകില്ല. പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കും വരെ ചുമതല മറ്റാർക്കും നൽകേണ്ടതില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. തീരുമാനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ. വിവാദങ്ങളിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. ഉമ്മൻചാണ്ടി ഇടയ്ക്ക് കടന്നു വന്ന പുതുമുഖമല്ലെന്ന് KC ജോസഫ്.